ലോകത്തിന് തന്നെ അഭിമാനിക്കാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചാമരേജൻ എന്ന വൈദികനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ക്രിസ്തീയ കുടുംബവിശുദ്ധിയും പരസ്പര സ്നേഹവും മുന്നിൽ കണ്ട് സ്വർഗരാജ സദൃശ്യമായ കുടുംബങ്ങൾ എന്നും ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ രചിച്ച ചാമരേജന്റെ രചനയെ നാടകരൂപേണ ഞങ്ങൾ ആവിഷ്കരിക്കട്ടെ. ഒരു നല്ല അപ്പന്റെ ചാവരം. നീ ദിവസം തോറും ഉയർത്തുന്ന തിരുവോസ്തയിൽ ജീവിക്കുന്ന ദൈവമാണ് ഞാൻ. കർത്താവേ, പാപി എന്റെ മുൻപിൽ അങ്ങ് വരാന്താക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? മകനെ, മകനെ, നിന്നെ ഒരു ഉപകരണമാക്കി നിരവധി കാര്യങ്ങൾ എനിക്ക് ലോകത്തോടും വരുവാനിരിക്കുന്ന തലമുറയോടും പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നവ നീ ശ്രദ്ധിച്ചു കേൾക്കണം. ക്രിസ്തീയ കുടുംബ സമാധാനവും ഐക്യവും പരസ്പരമുള്ള സ്നേഹം ജനതയുടെ ഉന്നതി മുറ്റിൽ കണ്ടുകൊണ്ട് നല്ല ഉപദേശങ്ങൾ നൽകുന്ന സൂക്തങ്ങൾ നിറഞ്ഞൊരു പുസ്തകം നീ രചിക്കണം. ഭാവി തലമുറയ്ക്ക് അതൊരു മാർഗദർശിയും വഴികാട്ടിയുമായിരിക്കണം. പക്ഷെ കർത്താവ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും പങ്കുവച്ചും ജീവിക്കുന്നവർക്ക് എന്തിനാണ് ഈ സൂക്തങ്ങൾ? മറന്നിരിക്കുന്നവ വെളിപ്പെടാനുള്ള സമയം ഇനിയുമായിട്ടില്ല. കുര്യാക്കോസെ, എന്റെ പദ്ധതികൾ നിനക്ക് മനസ്സിലാകുന്ന ഒരു കാലം വരും. 50-100 വർഷങ്ങൾക്ക് ശേഷം ഈ ഉപദേശങ്ങൾ ആര് ഗൗരവിക്കാനാണ്? വരും തലമുറയ്ക്കും പ്രവാചകന്മാരും അഭിഷിക്തരായ വൈദികരും ഉണ്ടാകില്ല. അവർ സമൂഹത്തിന് ആവശ്യമുള്ള ഉപദേശങ്ങൾ നൽകുകയില്ലേ? ഇന്ന് നീ കാണുന്ന ലോകമല്ല വർഷങ്ങൾക്ക് ശേഷമുള്ളത്. ചതിയും വഞ്ചനയും വിദ്വേഷവും അധിവസിക്കുന്നതിനിടയിൽ ക്രിസ്തീയ സമൂഹത്തിന് നന്മയിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കാൻ നിന്റെ രചന ഒരു കാരണമാകും. വഞ്ചനയും വിദ്വേഷവുമോ? വരൂ, അന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഹേ, യു നോ ഐ ഗോട്ട് 1000 ലൈക്സ് ഫോർ മൈ ന്യൂ ഫോട്ടോ. ഓ, അതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. എനിക്ക് ഇൻസ്റ്റയിൽ 3K ഫോളോവേഴ്സ് ഉണ്ട്. ഒരു ഫോട്ടോയ്ക്ക് മിനിമം 2K ലൈക്സ് എങ്കിലും കിട്ടും. ഓ, എന്റെ ബർത്ത്ഡേ ഒന്ന് കഴിഞ്ഞോട്ടെ, അതിന്റെ ഫോട്ടോസ് ഇട്ടിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ആ പിന്നെ എടി, നാളെ എന്റെ ബർത്ത്ഡേ, എല്ലാരും കൂട്ടിക്കൊണ്ട് അങ്ങ് വന്നേക്കണം. ആ ശരി എടി, അപ്പൊ നാളെ കാണാം, ഒത്തിരി ലേറ്റ് ആയി. ഓക്കെ എടി, ബൈ, സീ യു ടുമാറോ. അമ്മേ, അമ്മേ, നാളെ എന്റെ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സ് എല്ലാരും വരുന്നുണ്ട്. അവരെ നല്ലപോലെ ട്രീറ്റ് ചെയ്യണം. ഫുഡൊന്നും ഇവിടെ ഉണ്ടാക്കണ്ട, പുറത്തു നിന്ന് ഓർഡർ ചെയ്യാം. മോളെ, നീ എന്തായി പറയുന്നത്? എല്ലാ പ്രാവശ്യത്തെയും പോലെ നമുക്ക് കേക്ക് മുറിക്കാം. ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ ഒരുപാട് രൂപയാകില്ലേ? നിനക്കറിയാലോ നമ്മുടെ അവസ്ഥ. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വലിയ വീട്ടിലെ കുട്ടികളാ. അവരുടെ മുൻപിൽ എനിക്കൊന്നിനും കുറവ് വരാൻ പാടില്ല. നാളെ എനിക്ക് പുതിയ ഡ്രസ്സും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും വേണം. അയ്യേ, എന്താ ഇത്? നൂറ്റാണ്ട് വഴക്കമുള്ളൊരു ടിവിയും ഫ്രിഡ്ജും. ദേ, നാളെ തന്നെ ഇവിടെ പുതിയ ഫ്രിഡ്ജും ടിവിയും വെച്ചേക്കണം. റിയാമോളെ, കുടുംബത്തിന്റെ അവസ്ഥ അറിഞ്ഞ് പെരുമാറാൻ ആദ്യം പഠിക്കണം. ഇപ്പൊ ഇതൊന്നും ഇവിടെ നടക്കില്ല. നാളെ ഇതൊന്നും ഇവിടെ കണ്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ ഇവിടെ കാണില്ല. എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഓ, എന്നെ ഇവക്കിപ്പോ നമ്മുടെ സൗകര്യങ്ങളൊന്നും പിടിക്കുന്നില്ല. നാളെ ബർത്ത്ഡേക്ക് കൂട്ടുകാരികളെ കാണിക്കാൻ പുതിയ ഡ്രസ്സും കേക്കും ഒക്കെ വേണം പോലും. നമ്മുടെ ടിവിയും ഫ്രിഡ്ജും എല്ലാം മാറ്റി നാളെ പുതിയത് വാങ്ങണം, ഇല്ലെങ്കിൽ ഇവിടെ ആത്മഹത്യ ചെയ്യും. അപ്പ, എന്നെ അപ്പന്റെ ഒറ്റ മകളല്ലേ. എന്റെ ഫ്രണ്ട്സ് എല്ലാരും നാളെ ബർത്ത്ഡേക്ക് വരുന്നുണ്ട്. അവരുടെ ഒക്കെ മുൻപിൽ ഇതൊക്കെ കാണിച്ചാൽ എനിക്ക് നാണക്കേടാ. അപ്പ പ്ലീസ്, നമുക്ക് പുതിയത് വാങ്ങാം. അപ്പ പ്ലീസ്. മോളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നാളെ ഫ്രണ്ട്സ് വരുമ്പോ എല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം കേട്ടോ. മോള് സങ്കടപ്പെടണ്ട. ആ, കുറച്ചുകൂടെ കൊഞ്ചിക്കെ. ആകെ ഇവിടെ പഠിപ്പിക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് പൈസ കയ്യിലുള്ളത്, അതുകൂടി നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പാ, ഒരു പൈസ ഇന്ന് തരും നാളെ പോവും. അവളുടെ ആഗ്രഹമല്ലേ, അത് നടക്കട്ടെ. ബാക്കി കാര്യം പിന്നെ ആലോചിക്കാം. ഏതായാലും ആഘോഷിക്കാൻ തീരുമാനിച്ചു. എന്നാ പിന്നെ നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്നേഹം നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നുണ്ടല്ലോ, അവളെയും കുടുംബത്തെയും കൂടെ നിന്നെ പിറന്നാളിന് ക്ഷണിക്കാം. ഓ, അത് വേണ്ട. അവള് വലിയ പ്രാർത്ഥന ഉപദേശവും ഒക്കെ നടക്കുന്നവളാ. എനിക്ക് അവൾ ഇഷ്ടമല്ല. Thank you.
മോളെ മോളെ എണീക്കൂ മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എനിക്കൊന്ന് ഒപ്പിച്ച് തരാൻ പറ്റും? ഹലോ, ഞാനൊരു ബിസിനസ് മീറ്റിംഗിലാണ്, പിന്നെ വിളിക്കാം. ഹലോ ഡാ, ഹലോ 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 ഡാ, ഞാൻ അത്യാവശ്യ കാര്യം ചോദിക്കാൻ വിളിച്ചതാണ്. എന്റെ മോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അത്യാവശ്യമാണ്, കുറച്ച് പണം തന്ന് സഹായിക്കാൻ പറ്റുമോ? എടാ, അത് ഇന്നാളുടെ പിറന്നാളായിരുന്നു, മുഴുവനും ചെലവായിപ്പോയി. ഞാൻ സ്നേഹയുടെ പപ്പയാണ്. പ്രേമോക്കിപ്പ എങ്ങനുണ്ട്? ഇവളാണെങ്കിൽ രാവിലെ മുതൽ നിങ്ങളുടെ വീട് വരെ വരാൻ മടക്കായില്ല, പിന്നെ അവിടെ ഒരു സെലിബ്രേഷൻ ആയതുകൊണ്ട് വരാൻ. മൂക്ക് ക്രിട്ടിക്കലാണ്, സർജറി വേണം, കുറേ രൂപയും ഉണ്ടായിരുന്ന പണം എല്ലാം എടുത്താണ് അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയത്. ഇനി കയ്യിലൊന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ വിഷമിക്കാതെ, ഇത് കുറച്ച് പണമാണ്, സർജറിക്ക് തികയുമോ എന്നറിയില്ല, എന്നാലും അത്യാവശ്യം നടത്താൻ. എടോ, ഞാനൊരു പെൺകുച്ചിൻ്റെ അപ്പനല്ലേ, എനിക്ക് മനസ്സിലാവും. നമ്മൾ മാതാപിതാക്കന്മാർ മക്കൾക്ക് എപ്പോഴും നന്മ വരാൻ ആഗ്രഹിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നത് എന്തും വാങ്ങിച്ചു. ചാവറേച്ചൻ പറഞ്ഞതുപോലെ, നമ്മുടെ പ്രാപ്തിക്ക് മുകളിലുള്ള ചെലവുകളും ആഡംബരഭ്രമവും നമ്മുടെ നാശത്തിലേക്കേ വഴിതെളിക്കും. ഇത് എൻ്റെ ഒരു എളിയ സമ്മാനമാണ്. ഈ ചാവറും നിനക്കും നിന്റെ കുടുംബത്തിനും എന്നെന്നും ഒരു വഴികാട്ടിയായിരിക്കും. സ്നേഹമോളെ, എൻ്റെ മകൾക്ക് സോഷ്യൽ മീഡിയയിലും അല്ലാതെയായി ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷേ ഒരാപത്ത് കാലത്ത് ഓടി വരാൻ നീയും നിന്റെ കുടുംബവും ഉണ്ടായിരുന്നു. സന്തോഷത്തിൽ കൂടെ നിൽക്കുന്ന 1000 സുഹൃത്തുക്കളെക്കാൾ ആപത്ത് കാലത്ത് കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹത്തിനും സുഹൃത്തും. ഇപ്പൊ നിനക്ക് ബോധ്യമായോ ലോകത്തിന്റെ ഗതി എങ്ങോട്ടാണെന്ന്? കർത്താവേ, എനിക്കിപ്പോഴാണ് അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായത്. വരും കാലഘട്ടങ്ങളിൽ ഇന്ന് ഞാൻ എഴുതിയതിന് പ്രാധാന്യം ലഭിക്കാം, അനേകർ നന്മയിൽ വളരാൻ ഇതിടയാകട്ടെ. മക്കളെ സ്നേഹിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കുമായി ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചാവറേച്ചിന്റെ രചനയെ നിങ്ങൾക്ക് വിചിന്തനത്തിനായി നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ എളിയ നാടകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.